വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റി 2022-23 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാനും വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായ വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോ പോകാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റി 2022-23 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സിലേക്ക് അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആമുഖമായിട്ട് ഉണർത്തുകയാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തുടർ പഠനം, അതായത് വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പിന്നീട് ഏതെങ്കിലും ജോലിയിലേർപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാകും. അത്തരത്തിൽ ജോലിയിൽ ഏർപ്പെട്ടതുകൊണ്ട് പിന്നീട് തുടർ പഠനം നടത്തുവാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള എല്ലാവർക്കും വളരെ കൃത്യമായ രീതിയിൽ UGCയുടെയും അതായത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ UGCയുടെ അപ്രൂവൽ, അതേപോലെ തന്നെ ഗവൺമെൻറ് കേരളത്തിലാണെങ്കിൽ കേരള PSC ഉൾപ്പെടെ അല്ലെങ്കിൽ SSC UPSC എല്ലാ മേഖലയിലും ഗവൺമെൻറ് അംഗീകരിച്ച കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് കോളേജിൽ പോവാതെ വിദ്യാർത്ഥികൾ സൈഡായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികൾ മറ്റു പല യൂണിവേഴ്സിറ്റികളും, അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല യൂണിവേഴ്സിറ്റി, ഞാൻ പേര് പറയുന്നില്ല, പല യൂണിവേഴ്സിറ്റികളും പല ഓഫറും ഏജൻസി വഴിയോ അല്ലെങ്കിൽ പല മറ്റുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സെൻ്ററായിട്ട് പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സുകൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റികളും പല സെൻ്ററുകളുമുണ്ട്. അത്തരത്തിലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അത്തരത്തിലെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ആയാലും PG ആയിട്ടും നിങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിനൊരു വാല്യൂ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അതിന് ഇനി നിങ്ങൾ നാട്ടിൽ തന്നെ, നിങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള ജോലി, കേരള PSCയുടെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് അംഗീകാരം, കാരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമേയുള്ള പല യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സുകളിലും കേരള PSC അല്ലെങ്കിൽ അതായത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും ഈക്വലൻസി നൽകാത്ത കോഴ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോഴ്സ് ചെയ്തിട്ട് ഒരു ഉപകാരവുമില്ലാതെ വിദ്യാർത്ഥികൾ വീണ്ടും മാറ്റിയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ PG എടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കൂടുതലായിട്ട് അന്വേഷണം ഒന്നും നടത്താതെ വളരെ ഡയറക്റ്റായിട്ട് കോഴ്സ് എടുത്തുകൊണ്ട്, അതായത് UGC അംഗീകരിച്ച, കേരളത്തിലെ PSC അംഗീകരിച്ച, അതായത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അംഗീകരിച്ച എല്ലാ, അതായത് പ്രധാനപ്പെട്ട കോഴ്സുകൾ, വിവിധ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ പ്രധാനമായിട്ടും ഇഗ്നോ യൂണിവേഴ്സിറ്റി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അപേക്ഷ ക്ഷണിക്കാറുള്ളത്, അതായത് ജനുവരി സെഷൻ അതേപോലെ തന്നെ ജൂലൈ സെഷൻ. നിലവിൽ ജൂലൈ സെഷനിലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിലെ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 31 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല മറ്റു പല യൂണിവേഴ്സിറ്റിയും വ്യത്യസ്തമായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് വളരെ കുറഞ്ഞ ഫീ നിരക്കിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുക. ഇനി ഡിഗ്രി ആണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിവിധ BA ലാംഗ്വേജസ് വിഭാഗം, അതേപോലെ BA ഇംഗ്ലീഷ്, ഹിന്ദി, അതായത് ലാംഗ്വേജ് വിഭാഗമായിട്ടുള്ള വിവിധ കോഴ്സുകൾ, അതോടൊപ്പം തന്നെ ജേർണലിസം, കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ, BCOM ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ ഡിഗ്രിയിലും, അതേപോലെ തന്നെ PG ആണെങ്കിൽ MA വിവിധ കോഴ്സുകൾ, അതേപോലെ തന്നെ MSc വിവിധ കോഴ്സുകൾ, MCOM, MBA ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് വിഭാഗമായിട്ട് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. രണ്ട് ഘട്ടത്തിലായിട്ടാണ്. അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജൂലൈ 31 വരെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള സെഷനിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. കൂടാതെ നേരത്തെ പറഞ്ഞത് വളരെ ചുരുങ്ങിയ ഒരു ഫീ മാത്രമാണ്. ഇനി പല ഡിഗ്രി കോഴ്സിലും ഒരു വർഷത്തേക്ക് 4000 മുതൽ, അതായത് 3 വർഷത്തേക്ക് ഏകദേശം ഒരു 12-13-14000 നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിഗ്രി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ, അതേപോലെ തന്നെ PG നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 14-15000 രൂപയാണ് ഒട്ടുമിക്ക കോഴ്സുകളിലും ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഈടാക്കുന്നത്. മാത്രമല്ല വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം സ്വന്തമായി
സ്വന്തമായിട്ട് തന്നെ, അതായത് എവിടെയും പോകാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള igno.ac.in എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാനും, കൂടാതെ നിങ്ങൾക്ക് ഏത് സെൻ്ററാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കും. ക്ലാസ് നിർബന്ധമില്ല, അതായത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിൽ നിങ്ങൾക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് വീക്കിലി ക്ലാസ്സിന് കൂടി നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ എക്സാം സെൻറ്ററും നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെൻറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് അത് തന്നെ സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾ എവിടെയും പോകാതെ നിങ്ങൾ തന്നെ അപേക്ഷ കൊടുക്കുന്നു, നിങ്ങൾ തന്നെ ഫീ കൊടുക്കുന്നു, കൂടാതെ നിങ്ങളെ സെൻറ്റർ ചൂസ് ചെയ്യുന്നു. ഏറ്റവും അടുത്ത് കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ഓരോ ജില്ലയിലും ഒരുപാട് സെൻറ്ററുകളുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തുള്ളൊരു സെൻറ്റർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ആവശ്യമുള്ള ക്ലാസ്സിന് പോവുകയും എക്സാമും എഴുതിയിട്ട് നിങ്ങൾക്ക് പാസ്സാകുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ജോലി ചെയ്യുന്നവർക്ക് എക്സാമിന് എഴുതുവാൻ ഈ പറയുന്ന 3 വർഷം തുടർച്ചയായിട്ട് എക്സാം എഴുതുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. എന്നാൽ സാധാരണഗതിയിൽ മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇയർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിഗ്രി നഷ്ടപ്പെട്ടു വന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ 5 വർഷവും, അതേപോലെ തന്നെ 2 വർഷത്തെ പി ജി ആണെങ്കിൽ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇത്തരത്തിൽ ഒരുപാട് പല നേട്ടങ്ങൾ മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ പി ജി ഡിഗ്രി കോഴ്സുകൾ കൂടാതെ വിവിധ ഡിപ്ലോമ കോഴ്സുകളും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഈ പറയുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ പി ജി ആണെങ്കിൽ 2 വർഷത്തെ കാലാവധിയുള്ള ഡിപ്ലോമ കോഴ്സുകൾ, അതേപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിൽ 6 മാസം മുതൽ രണ്ട് വർഷം വരെ കാലാവധിയുള്ള വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾ കൂടി ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലെ ഡിപ്ലോമ കോഴ്സുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കേരള പി സി അതേപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് സ്ഥാപന ഗവൺമെൻറ് കീഴിലുള്ള എല്ലാ ഏജൻസികളും അംഗീകരിച്ച സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ടെൻഷൻ ഈ പറയുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവരാണെങ്കിൽ, അതായത് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്തവരാണെങ്കിൽ, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ തുടർപഠനം നടത്തുവാൻ സാധിക്കാത്തവരാണെങ്കിൽ, അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും ഇഗ്നോ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പല വിദേശ രാജ്യങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത്തരത്തിലവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റി ഉപകാരപ്പെടുക. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനി വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ എംബസി അറ്റസ്റ്റേഷൻ പോലുള്ള ഒരു പ്രശ്നങ്ങളും ഈ പറയുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വരുന്നില്ല. മാത്രമല്ല ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് മറ്റു യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസിൽ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം മറ്റു ഏത് മേഖല ജോലിയായാലും മറ്റു ഏത് മേഖലയിലായാലും നിങ്ങൾക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റികളെക്കാളും കൂടുതലൊരു പ്രാധാന്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊരു ചാൻസ് ഈ പറഞ്ഞ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിൽ തുടർപഠനം ഡിസ്റ്റൻസായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റികളെ ക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്നുകൂടി നോട്ട് ചെയ്യുക, igno.ac.in എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ ഇഗ്നോ അഡ്മിഷൻ ഡോട്ട് സമർത്ത് ഡോട്ട് എ ജി ഡോട്ട് ഇൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് igno.ac.in നിങ്ങൾ ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പേജ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ 2022 ജൂലൈ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2022 പ്രധാനപ്പെട്ട കോഴ്സുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഇനി ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് എന്നുള്ള അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ബി കോം ആണെങ്കിൽ ബി കോം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഏതാണ് കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിൻ്റെ താഴെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ എക്സാം ഫീ, അതേപോലെ തന്നെ ഡ്യൂറേഷൻ, അതേപോലെ തന്നെ നിങ്ങളടുത്തുള്ള സെൻറ്ററുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് ലഭിക്കും. കൂടാതെ നിങ്ങൾ വീണ്ടും ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പരമാവധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ അപേക്ഷ എങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കും, നിങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിസ്റ്റൻസായിട്ട് പഠിക്കുന്നവർ കോഴ്സ് ചെയ്യുക. പരമാവധി കൃത്യമായിട്ട് ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ
ക്ലാസ്സിന് പോകാത്തവരാണെങ്കിൽ തന്നെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി ആ സിലബസ് പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ക്വാളിഫൈ ആകുവാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ഏറ്റവും ടഫാണ്, അത് കിട്ടുവാൻ പ്രയാസമാണ്, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ കിട്ടും. അത് നമ്മൾ എത്രത്തോളം നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യുവാൻ വീട്ടിച്ചെന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുമുള്ള പ്രധാനപ്പെട്ട കോഴ്സ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് പരമാവധി നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കോഴ്സ് പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.